നമസ്കാരം, എല്ലാവർക്കും വേസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് ബോണ്ട അല്ലെങ്കിൽ കുണ്ടംപുരി. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ വേണമെങ്കിൽ ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണം ചേർക്ക്. ഇതിലേക്ക് 1 പാളയങ്കോടം പഴം അരച്ച് ചേർക്കുക. ഈ പഴത്തിൻ്റെ ഫ്ലേവർ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിന് പകരം കുറച്ച് ജീരകം ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് ഉപ്പ്, ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ശർക്കരപ്പാനിയാണ്. 4 ക്യൂബ് ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തതാണിത്. ഇതൊരു ഇളം ചൂടോടുകൂടി ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഈ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ശർക്കരപ്പാനിക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതായിരിക്കണം നമ്മുടെ മാവിൻ്റെ പരുവം. ഒരുപാട് അങ്ങ് കട്ടി കൂടി പോകാനും പാടില്ല, എന്നാൽ ലൂസായി പോകാനും പാടില്ല. ഇനി ഇത് മൂടി വെച്ച് ഒരു കുറഞ്ഞത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 തുള്ളി സോഡാ പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കണം. നന്നായിട്ടൊരു കുഴിവെള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കുക. ഇനി മാവ് എണ്ണയിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. ചെറിയ സൈസുള്ള ബോൾസാക്കിയാൽ മതി, നമ്മുടെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ നല്ലത്. എണ്ണയ്ക്ക് എടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വരും. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതായിട്ടുണ്ട്, നമുക്കിത് കോഴി മാറ്റാം. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി ചോദിക്കണം. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.